എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചാനലിന്റെ അതിഥിയായിരുന്നത് ഡോക്ടർ ജിനിയാണ്. ഡോക്ടർ ജിനിയെ പരിചയപ്പെടുത്താനായിട്ട് പ്രധാന സംഗതിയുണ്ട്. നമ്മുടെ ചാനലിൽ കൃഷി മൃഗപരിപാലന സംബന്ധമായിട്ട് ധാരാളം വീഡിയോകൾ വരുന്നുണ്ട്, ധാരാളം അറിവുകൾ സംഭാവന ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ എന്ന നിലയിൽ, മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട ഡോക്ടർ എന്ന നിലയിൽ ഒരു അധ്യാപിക കൂടിയാണ്, PHSC വിഭാഗത്തിലെ ഒരു പ്രത്യേക കോഴ്സ് പഠിപ്പിക്കുന്ന അധ്യാപിക കൂടിയാണ് ഡോക്ടർ ജിനി എന്നുള്ള കാര്യം പറയാണ്. അപ്പോ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ആ കോഴ്സിനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് അതിന്റെ രീതി ഘടന. അപ്പൊ അതിനൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ അറിയിക്കുന്നതെന്ന് വെച്ചാല്, ധാരാളം കുട്ടികളുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം, കൃഷിയോട് താല്പര്യം ഉണ്ടായിരിക്കാം, മൃഗങ്ങളെ വളർത്തുന്നതിനോട് താല്പര്യം ഉണ്ടായിരിക്കാം. ഈ കോവിഡ് കാലത്താണ് അതിന്റെ വലിയ ഭൂമിയിലാണ് ആയിരുന്നത്, അപ്പോഴാണ് അത്തരത്തിലുള്ള കുട്ടികളുടെ ആ താല്പര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ട്, കോഴ്സിന്റെ പേരെന്താണ്, അതിന്റെ അത് ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡോക്ടർ ജിനി മാഡത്തിനോട് ചോദിച്ചറിയാം. നമസ്കാരം ജിനി മാഡം. നമസ്കാരം. ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഡോക്ടർ കേട്ടിട്ടുണ്ട് വിചാരിക്കുന്നു. PHSC വിഭാഗത്തില് ഇത്തരത്തില് നടത്തുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് മൃഗപരിപാലന സംബന്ധമായ കോഴ്സുകൾ ഡോക്ടർ ഒരു അധ്യാപിക കൂടിയാണല്ലോ, ശരിക്കും പറഞ്ഞൊരു ടീച്ചറാണ് ഡോക്ടർ ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതാണ്, അതുപോലെ തന്നെ ഡോക്ടർ എവിടെയാണ് പഠിച്ചത്, ഡോക്ടർ ക്വാളിഫിക്കേഷൻ അഥവാ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയണം. അതുപോലെ തന്നെ ഞാനിപ്പോ സംസാരിക്കുന്നത് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്കാരായ രക്ഷിതാക്കള്, അതായത് അധികം ഒന്നും വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റാത്ത കുറെ പേരുണ്ട് ഗ്രാമീണ മേഖലയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ആഗ്രഹമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് എന്നിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അത്തരത്തിലായിരിക്കും എന്നുകൂടി ആമുഖമായി പറഞ്ഞുകൊണ്ട് ടീച്ചർക്ക് ഒന്നുകൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ടീച്ചറെ തുടങ്ങാം. ടീച്ചറെ ആദ്യം ടീച്ചറൊന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം ടീച്ചറെ. എന്റെ പേര് ഡോക്ടർ ജിനി ജോർജ് എന്നാണ്. ഞാൻ അയ്യന്തോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ഞാനിപ്പോ പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ പേര് ഡയറി ഫാർമർ എന്റർപ്രണർ എന്നാണ്. ഞാൻ പഠിച്ചത് മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി, അതായത് ഒരു വെറ്റിനറി ഡോക്ടർ ആവാനുള്ള അടിസ്ഥാന യോഗ്യത. അതാണ് എന്റെ ആദ്യത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനം. അതിനുശേഷം അതിന്റെ മാസ്റ്റർ ബിരുദം എടുത്തു, അത് വെറ്റിനറി പബ്ലിക് ഹെൽത്തില്. അതിന് കഴിയുമ്പോഴത്തേനും പബ്ലിക് PSCയുടെ ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് VHSCയിലെ ഇങ്ങനൊരു അധ്യാപനത്തിന്റെ ഈ പോസ്റ്റ് നമ്മൾ അറിയുകയും അപേക്ഷിക്കുകയും 2007 എനിക്ക് ഇവിടെ ജോലി കിട്ടുകയും ചെയ്തു. അപ്പൊ 2007 മുതൽ ഇത്രയും വർഷം ഞാൻ ഈ അയ്യന്തോൾ സ്കൂളിൽ തന്നെ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതിനിടയിലൊന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ, അതായത് ഈ കോഴ്സ് ഡോക്ടർ പഠിച്ചിട്ടുള്ള കോഴ്സുകളുടെ കാലാവധി ഒന്ന് പറയാമോ? ബിരുദവും ബിരുദാനന്തര ബിരുദത്തിനും ഉള്ള. അതെ അതെ, അത് അണ്ടർ ഗ്രാജുവേറ്റ് അതായത് BBSC ആൻഡ് AS എന്ന് പറയുന്ന കോഴ്സിന് 5.5 വർഷം നമ്മൾക്ക് എടുക്കും ഇന്റേൺഷിപ്പ് അടക്കം. അതായത് 5 വർഷം പഠനവും 6 മാസം ഇന്റേൺഷിപ്പ് എന്ന് മീൻസ് നമ്മൾ ഡിഫറെന്റ് പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ കോളേജ് വിട്ടിട്ട് കോളേജിന് പുറത്തുള്ള പലതരത്തിലുള്ള വെറ്ററിനറി ഹോസ്പിറ്റലുകൾ, ഫാമുകൾ, അവിടെയൊക്കെ നമ്മൾ നിന്നിട്ട് അവിടെ നിന്ന് അവിടുത്തെ മൊത്തം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അവർ ഫാർമർ തൊട്ട് ഹയർ ലെവലിലുള്ള ആൾക്കാർ വരെയുള്ള എല്ലാ ജോലികളും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6 മാസം അങ്ങനെ നമുക്ക് ജോലി ചെയ്യണം. എല്ലാം കൂടെ 5.5 വർഷം എടുക്കും. അതിനുശേഷം PG വീണ്ടും എൻട്രൻസ് ഉണ്ട്. അത് എഴുതി PG നമുക്ക് ഏതിനാണ് സെലക്ഷൻ കിട്ടുന്നത് അതിന് വീണ്ടും 2 വർഷം നമ്മൾ വീണ്ടും പഠിക്കണം. അങ്ങനെയാണ് പഠിച്ചത്. പക്ഷേ VHSCയിലെ അടിസ്ഥാന യോഗ്യത വരുന്നത് BBSC and AS ആണ്. മാസ്റ്റർ ബിരുദം ഇവിടെ ആവശ്യമില്ല നമുക്ക്. PSCയുടെ എന്താ പറയാ അടിസ്ഥാന യോഗ്യതയായി വരുന്നത് BBSC മാത്രമാണ്, അണ്ടർ ഗ്രാജുവേഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഡോക്ടർ മണ്ണുത്തിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു അന്ന് കാലഘട്ടത്തില്. ഇപ്പോ ഏറെ പ്രശസ്ത ആയിട്ടുള്ള ഈ മേഖലയിലെ ഏറെ പ്രശസ്ത ആയിട്ടുള്ള ഡോക്ടർ ശോശമ്മ ഐപ്പം മാഡത്തിന് ആയിട്ട് പരിചയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഇടയിൽ ഇപ്പൊ അറിയപ്പെടുന്ന നാടൻ പശുക്കളുടെ അമ്മ, വെച്ചൂർ പശുക്കിന്റെ അമ്മ എന്നൊക്കെയുള്ള പേരിലാണ് പലരും അവർ വിശേഷിപ്പിക്കുന്നതൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ വിശേഷിപ്പിക്കുന്നത് പത്മശ്രീയൊക്കെ ലഭിച്ചപ്പോ. അപ്പൊ അവരായിട്ട് പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്.
ഉണ്ട്. ഞങ്ങളൊക്കെ ഞാൻ 98 ഞാനൊക്കെ അഡ്മിഷൻ എടുത്തത്. ഏകദേശം ഒരു 3-4 വർഷക്കാലം ശോശാമയത്മയുടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മുതലേ ഈ വെച്ചൂർ ഫാമുകൾക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങളുടെ കോളേജിൽ തന്നെയുണ്ട്. വെച്ചൂർ ഫാമുകളെ പരിപാലിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോ വെച്ചൂർ എന്താണെന്നും ഇപ്പൊ നാടൻ ഇനങ്ങൾ ആർക്കും ആവശ്യമില്ല, അങ്ങനൊരു ഇതിലേക്ക് പോവായിരുന്നല്ലോ. അതിൽ നിന്ന് നാടൻ പശുക്കളുടെ ഗുണങ്ങൾ കൂടുതൽ ഊന്നിക്കൊണ്ട് അതില് അവയെ സ്പെസിഫൈ ചെയ്ത് അവയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി തരാനൊക്കെ മാഡത്തിന്റെ വളരെയധികം എന്താ പറയാ എഫർട്ട് ഉണ്ടായിട്ടുണ്ട്. വളരെയധികം അർഹിക്കുന്ന വളരെയധികം എന്താ പറയാ യോഗ്യയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ഒരു പുരസ്കാരം ലഭിക്കാനായിട്ട്. മാഡത്തിനെ പരിചയമുണ്ട്. ഇനി എന്തായാലും മാഡം ശേഷമായ പ്രകടനത്തിന് ഒന്നുകൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് പ്രവേശിക്കാം മാഡം. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം? ഓക്കെ, അപ്പൊ ഞാൻ സംസാരിക്കുന്നത് VHSE കുറിച്ചാണ്. അതായത് 10 കഴിഞ്ഞ് 11-12 എന്നുള്ള ഒരു കാറ്റഗറിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം 10 കഴിഞ്ഞാൽ എല്ലാവരും പറയും ഹയർ സെക്കൻഡറി, ഹയർ സെക്കൻഡറി എന്ന് പറയും. അതായത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഹയർ സെക്കൻഡറി VHSE കുറിച്ച് അധികം കുട്ടികൾക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് അതിന്റെ ഗുണങ്ങളും മറ്റുള്ള കാര്യങ്ങളും അറിയാതെ പോകുന്നത്. 10 കഴിഞ്ഞാൽ നാച്ചുറലി 11-12 പോകുന്നത്. ഹയർ സെക്കൻഡറി ആണ് കൂടുതൽ സ്കൂളുകൾ ഉള്ളതും, അതുകൊണ്ടാണ് അത് കൂടുതൽ പ്രശസ്തമാകുന്നതും. അതേസമയം VHSE കുറച്ച് അറിയപ്പെടാതെ പോകുന്നുമുണ്ട്. ഏകദേശം ഒരു 1983-84 VHSE സ്കൂളുകൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് പണ്ടത്തെ രീതിയിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസപ്പെടുകയാണ് ഉണ്ടായത്. അതായത് VHSE കോഴ്സുകളെല്ലാം നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ അണ്ടറിൽ വന്നു. പണ്ട് കേരള സ്റ്റേറ്റ് ആയിരുന്നു VHSE നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ നാഷണൽ സ്കിൽ NSQF എന്ന് പറയും, നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, ദേശീയ നൈപുണ്യ വികസനം, അതിന്റെ അണ്ടറിൽ വന്നു. അപ്പം കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ കൂടെ 11-12 പഠിക്കുന്നതിന്റെ കൂടെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിന്റെ കൂടെ VHSE പഠിച്ചാല് ഒരു നാഷണൽ ലെവൽ സ്കിൽ സർട്ടിഫിക്കറ്റ്, അത് ഇന്ത്യ മൊത്തം അംഗീകാരമുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റും കൂടെയാണ് കുട്ടിക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വിഷയം ഹയർ സെക്കൻഡറി പോലെ പഠിക്കും, ഹയർ സെക്കൻഡറിയുടെ തന്നെ സർട്ടിഫിക്കറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും എക്സാം ആണെങ്കിലും സെയിം ടെക്സ്റ്റ് ബുക്ക്, സെയിം എക്സാം, സെയിം വാലുവേഷൻ, എല്ലാം സെയിം ഇതാണ് കടന്നു പോകുന്നത്. അതിനോടുകൂടെ നമ്മളൊരു വൊക്കേഷണൽ വിഷയം, ഒരു തൊഴിൽ കൂടെ പഠിക്കുന്നു എന്നുള്ളതാണ് VHSE പ്രത്യേകത. അതിനുള്ള സർട്ടിഫിക്കറ്റ് നാഷണൽ ലെവലിൽ തന്നെ അംഗീകാരമുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്, കുട്ടിക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇത് പാസ്സായി കഴിഞ്ഞാൽ എൻട്രൻസ് ഒക്കെ എഴുതാനായിട്ട് സാധിക്കുമോ ഡോക്ടർ? ഓ, അതായത് നമുക്ക് 4 തരത്തിലാണ് ഈ കോഴ്സുകൾ, VHSE കോഴ്സുകൾ വരുന്നത്. 4A, B, C, D, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, അങ്ങനെ 4 വിഭാഗമായിട്ടാണ് വരുന്നത്. അതിലെ ഗ്രൂപ്പ് എയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാല് എല്ലാ VHSE കുട്ടികളും പഠിക്കുന്ന വിഷയങ്ങളാണ് ഇംഗ്ലീഷ്, ED, ഏതെങ്കിലും ഒരു വൊക്കേഷണൽ വിഷയം. ഇംഗ്ലീഷ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നുള്ള വിഷയം രണ്ടാമത്തേതായിട്ട്, മൂന്നാമത്തേതായിട്ട് ഏതെങ്കിലും ഒരു വൊക്കേഷണൽ വിഷയം കുട്ടിയുടെ താല്പര്യത്തിന് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്ന വൊക്കേഷണൽ വിഷയം. വൊക്കേഷണൽ വിഷയം എന്ന് പറഞ്ഞാല് ഒന്ന് തൊഴിൽപരമായി ബന്ധപ്പെട്ടത് എന്നാണോ? ആ, തൊഴിൽപരമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഏത് തൊഴിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഈ വൊക്കേഷണൽ വിഷയം എന്ന് പറയുന്നത്. കൂടാതെ ഗ്രൂപ്പ് എയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് പഠിക്കുന്നത് ഗ്രൂപ്പ് എയിൽ. അതായത് നമ്മള് ഹയർ സെക്കൻഡറിക്ക് മുമ്പ് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രിയുടെ സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഗ്രൂപ്പ് എ എന്ന് പറയുന്ന VHSE കോഴ്സുകൾ വരുന്നത്. ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് വരുന്നത്. ആദ്യം പറഞ്ഞ 3 വിഷയങ്ങൾ ഇംഗ്ലീഷ്, ED, വൊക്കേഷണൽ വിഷയം, കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇനി ഗ്രൂപ്പ് സിയിലാണെങ്കിൽ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഈ 3 വിഷയങ്ങളാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിലാണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ്. ഇതിൽ ഞാൻ ഉൾപ്പെടെ ഉള്ള അധ്യാപകർ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന എല്ലാ വിഷയവും ഗ്രൂപ്പ് ബിയിലാണ് വരുന്നത്. അതായത് ഇപ്പൊ ഞാൻ അടക്കമുള്ള അഗ്രികൾച്ചർ സെക്ടറിലുള്ള NSQF വിഷയം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ടുന്ന വിദ്യാർത്ഥികൾ വരുന്നത് ഗ്രൂപ്പ് ബിയിലാണ്. അവർ പഠിക്കേണ്ട വിഷയങ്ങൾ ഏറ്റവും ആദ്യം ഇംഗ്ലീഷ് പഠിക്കണം,
ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, അതായത് നമുക്ക് കുട്ടിക്കൊരു വ്യവസായം തുടങ്ങണമെങ്കിൽ അതിന്റെ ലാഭനഷ്ടം എങ്ങനെയൊക്കെ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന വിഷയമാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വൊക്കേഷണൽ വിഷയം പഠിക്കണം. അതുകൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായിട്ടും വിദ്യാർത്ഥി പഠിച്ചിരിക്കണം. ഇത് കൂടാതെ കുട്ടിക്ക് അഡീഷണൽ മാത്സ് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പഠിക്കാം. അഡീഷണൽ മാത്സ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാത്സ് ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ മാത്സ് പഠിക്കാം. പക്ഷെ അതിൽ പ്രത്യേകതയുള്ളത് നമുക്ക് റെഗുലർ ക്ലാസ്സുകൾ സ്കൂളുകളിൽ ഉണ്ടായിരിക്കില്ല, വല്ലപ്പോഴും ഒരു കോണ്ടാക്ട് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരുടെ സി മാർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മാർക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇടയ്ക്കൊരു കോണ്ടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് എല്ലാ സ്കൂളിൽ നിന്നും അഡീഷണൽ മാത്സ് കൂടെ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടി ഒരു മാത്സ് അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന്റെ ബേസിസിലാണ് അവർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് കിട്ടുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി, വൊക്കേഷണൽ വിഷയങ്ങളിൽ അഗ്രികൾച്ചർ സെക്ടറിലാണ് കുട്ടി താല്പര്യമെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ടീച്ചർ ഇപ്പോ അടുത്ത ടീച്ചർ സംബന്ധിച്ച കോഴ്സിലേക്ക് നമുക്ക് കിടക്കാം. ഈ വിഭാഗത്തില് ടീച്ചർ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കോഴ്സുകൾ അതൊക്കെ ഒന്നും ഒരു ലഘുവായിട്ടുള്ള ഒരു വിവരണം തരാൻ സാധിക്കുമോ ഡോക്ടർ? അതായത് അഗ്രികൾച്ചർ സെക്ടർ മീൻസ് ഗ്രൂപ്പ് ബി താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഒരുപാട് കോഴ്സുകൾ എടുക്കാം. അതില് പേരുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല, അത് പ്രോസ്പെക്ടസ് നോക്കിയിട്ട് എടുക്കാമെന്നായിരിക്കും നല്ലത്. എന്റെ അതായത് മൃഗസംരക്ഷണം, കൃഷി ആയിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കോഴ്സുകളും ഞാൻ പേരുകൾ പറഞ്ഞാൽ ഇത്തിരി കൺഫ്യൂസിംഗ് ആയിരിക്കും. വിഷയം കൃഷിയും മൃഗസംരക്ഷണമാണ് അതിലുള്ളത് അല്ലേ ഡോക്ടർ? അത് മാത്രമല്ല, കൃഷിയുണ്ട്, മൃഗസംരക്ഷണമുണ്ട്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആദ്യ വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സുകളുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മുടെ മീൻ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മൾ ബയോളജി പഠിച്ച കുട്ടിക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റുന്ന എല്ലാ കോഴ്സുകളും ഗ്രൂപ്പ് ബിയിൽ ആണ് വരുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ അതിനിടയ്ക്ക്, അതായത് കൃഷി സംബന്ധിച്ച കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ വൊക്കേഷണൽ ആയിട്ട് വരുന്ന ടീച്ചറുടെ വരുന്നത് അഗ്രികൾച്ചർ, ബി എസ് സി അഗ്രികൾച്ചർ ഒക്കെ പാസ്സായിട്ടുള്ള ആളാണോ അത്? അങ്ങനത്തെ അതെ അതെ, അത് കൂടുതലും ഇങ്ങനെ. അപ്പൊ ഗ്രൂപ്പ് എയില് കൂടുതലും വരുന്നത് ഈ വൊക്കേഷണൽ വിഷയം പഠിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ അഗ്രികൾച്ചർ ആണെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞ വ്യക്തികളായിരിക്കും. ഡി എഫ് ഇ അതായത് എൽ എസ് എം, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ഡയറി ഫാർമർ എന്റർപ്രണർ, ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളത് വെറ്റിനറി ഡോക്ടർമാർ തന്നെയായിരിക്കും. ഇതുപോലെ തന്നെ ഡെന്റലുണ്ട്, അപ്പൊ അത് ബി ഡി എസ് കഴിഞ്ഞ ഡോക്ടറാണ്. അതേപോലെ ഇ സി ജി അങ്ങനത്തെ ഒരു കോഴ്സുകളുണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അത് അതിലത്തെ പ്രൊഫഷണൽസ് ആണ് പഠിപ്പിക്കുന്നത്. വൊക്കേഷണൽ വിഷയം പഠിപ്പിക്കുന്നത് പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവരാണ് കൂടുതലും. ഓക്കെ ടീച്ചർ, ഇനി നമുക്ക് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട കോഴ്സിലേക്ക് പോകാം ടീച്ചർ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊക്കെ 2007 ജോയിൻ ചെയ്യുമ്പോ പി എച്ച് എസ് സിയില് മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോഴ്സുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരെണ്ണം ഡയറി ഹസ്ബൻഡറി എന്നും രണ്ടാമത്തേത് പൗൾട്രി ഹസ്ബൻഡറി എന്നായിരുന്നു. ഡയറി ഹസ്ബൻഡറി എന്ന് വെച്ചാൽ പശു, ബഫല്ലോ, കൗ ബഫല്ലോ അങ്ങനെ എരുമ ആ വിഭാഗത്തിൽ പെടുന്ന മൃഗങ്ങളായിരുന്നു, ആടൊക്കെ അതിൽ ഉൾപ്പെടും. പൗൾട്രി ഹസ്ബൻഡറിയില് കോഴി വളർത്തല്, താറാവ്, കാട വളർത്തല്, അലങ്കാര പക്ഷികളെ വളർത്തല്, ഈ രീതിയിലായിരുന്നു വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ചു നാൾ മുമ്പ് സിലബസ് ഒന്ന് റിവൈസ് ചെയ്തപ്പോ ഈ രണ്ട് കോഴ്സിനെയും കൂടി ഒന്നാക്കി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നുള്ള ഒരൊറ്റ കോഴ്സിന്റെ അണ്ടറിൽ ആക്കി. അതിനുശേഷം വീണ്ടും നാഷണൽ സ്കിൽ NSQFI അതായത് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ അണ്ടറിൽ വന്നപ്പോ ഈ LSM പണ്ടത്തെ പോലെ തന്നെ രണ്ടായി വീണ്ടും തിരിഞ്ഞു. ഇപ്പോഴത്തെ പേരാണ് DFE, ഡയറി ഫാർമർ ഓണ്ടർപ്രണർ. രണ്ടാമത്തെ കോഴ്സാണ് സ്മോൾ പൗൾട്രി ഫാർമർ, അതിന് ഷോർട്ട് ഫോം DFE എന്നും SPFും എന്നും ആണ് പറയുന്നത്. അപ്പോ DFEയിലെ പശു, എരുമ വിഭാഗത്തിൽപ്പെടുന്ന മൃഗങ്ങളെ കുറിച്ചും SPFയിലെ കോഴി, കോഴിയുടെ കൂട് നിർമ്മാണം, അങ്ങനത്തെ ഹാച്ചറി അങ്ങനത്തെ കാര്യങ്ങളുമാണ് പഠിക്കാനായിട്ട് ഉള്ളത്. ഇപ്പോഴും ഇങ്ങനെ രണ്ടു രണ്ടുമായിട്ടാണ് നില നിൽക്കുന്നത് അല്ലെ? പശുക്കളുടെ കോഴ്സ് ഒന്ന് വേറെ, പക്ഷികളുമായി ബന്ധപ്പെട്ട കോഴിയുടെ കോഴ്സ് വേറെ അല്ലെ? കോഴ്സാണ് ഇപ്പൊ നമ്മുടെ അവിടെ നിലനിൽക്കുന്നത്. അപ്പോ ഒരു സ്കൂളിൽ ഇത്തരത്തില് രണ്ട് കോഴ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? അങ്ങനെയില്ല, അതായത് അയ്യന്തോള് സ്കൂളില്
രണ്ട് കോഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഡി എഫ് ഇയും ഒരെണ്ണം എസ് പി എഫും ആണ് ഈ എൽ എസ് ആയി ബന്ധപ്പെട്ടിട്ട്. അയ്യന്തോൾ എന്ന് പറയുന്നത് തൃശ്ശൂരടുത്തല്ലേ സ്ഥലം? തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ആണ് അയ്യന്തോൾക്കുള്ളത്. നമ്മുടെ കളക്ട്രേറ്റിന്റെ അടുത്തൊക്കെ ആയിട്ട് വരുമ്പോ സ്കൂള് കളക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തൃശ്ശൂരിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ട് കളക്ട്രേറ്റിന്റെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ സ്കൂളിലേക്കുള്ളൂ. പിന്നെ തൃശ്ശൂർ തന്നെയുള്ള ഈ എൽ എസ് എം കോഴ്സ് അല്ലെങ്കിൽ ഡി എസ് പി ഉള്ളത് ഇരിങ്ങാലക്കുട ബോയ്സ് ഗവൺമെന്റ് സ്കൂളുണ്ട്, അവിടെയാണ്. അത് ഇരിങ്ങാലക്കുട ടൗണിൽ തന്നെയാണ്, ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് ആ കോഴ്സ് ഉള്ളത്. അപ്പൊ അവിടെ രണ്ടും ഡി എഫ് ഇ കോഴ്സ് ആണുള്ളത്. അയ്യന്തോളാണെങ്കിൽ ഒരു എസ് പി എഫും ഒരു ഡി എഫ് ഇയും, ഇരിങ്ങാലക്കുട ആണെങ്കിൽ രണ്ട് കോഴ്സും ഡയറി ഫാർമർ എന്നുള്ള കോഴ്സാണുള്ളത്. അത് ബോയ്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമാണോ അവിടെ ഉള്ളത്? അല്ലല്ല, പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഈ രണ്ടു സ്കൂളുകളിലാണ് ഇത്രയും കോഴ്സുകൾ ഉള്ളത്. ഇനി നമുക്ക് അതില് ഈ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അതില് എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ഫാം തുടങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം മാഡം. ഓക്കെ, അപ്പൊ ഞാൻ അതിനു മുമ്പായിട്ട് കുട്ടിക്ക് എന്തൊക്കെയാണ് ഈ വൊക്കേഷണൽ വിഷയത്തില് പഠിക്കേണ്ടി വരാം എന്നുള്ള കാര്യം ഒന്ന് പറയാം. ഏകദേശം മനസ്സിലാവും ഏതൊക്കെ ജോലിക്ക് ഈ കുട്ടിക്ക് പോവാന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായിക്കോളും. അപ്പൊ നമ്മളെ വൊക്കേഷണൽ വിഷയത്തിൽ ആദ്യം തന്നെ പഠിക്കുന്ന ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ബ്രീഡ്സിനെ കുറിച്ച് പഠിക്കും. പശുവിന്റെയും എരുമയുടെയും ഒരുവിധം എല്ലാ ബ്രീഡ്സും, ഇന്ത്യൻ ബ്രീഡ്സ് എല്ലാതും ഉണ്ട്, ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ ബ്രീഡുകളും ഉണ്ട്. അതുകൂടാതെ എക്സോട്ടിക് ആയിട്ട് ഇപ്പോ നമ്മുടെ പശുക്കളെയൊക്കെ കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സെമൻ ഒക്കെ ബ്രൗൺസിസ് ജേഴ്സി എച്ച് എഫ് എന്ന് പറഞ്ഞ പശുക്കളുടെ പുള്ളുകളുടെയൊക്കെയാണ്. അപ്പം അത് ആ പശുക്കളെ അങ്ങനെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പശുക്കളെയും പുള്ളുകളെയും കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഒരു തൊഴുത്ത് എങ്ങനെയായിരിക്കണം, തൊഴുത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ നമ്മള് ഈ കാലിത്തീറ്റയൊക്കെ ഉണ്ടാക്കണല്ലോ, കാലിത്തീറ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര കാലിത്തീറ്റയാണ്, അല്ല ഏതൊക്കെ കാലിത്തീറ്റയാണ് നമ്മള്, ഏതൊക്കെ വസ്തുക്കളാണ് ഈ കാലിത്തീറ്റയിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് അത് ഇൻക്ലൂഷൻ, എത്ര ശതമാനം ഓരോന്നുണ്ടായതാണ് പശുവിന് നല്ലത്, എത്ര തീറ്റയുടെ അളവ്, അതായത് പാലിന്റെ അളവിനനുസരിച്ചിട്ടാണ് തീറ്റ കൊടുക്കേണ്ടത്, എന്നാലാണ് നമുക്ക് പാൽ ഉത്പാദനം അതനുസരിച്ച് കിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഈ തീറ്റ ആണ് പ്രധാന ചെലവ് പശുക്കളെ ആണെങ്കിൽ, നമ്മളെ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാന ശതമാനം ചെലവ് വരുന്ന തീറ്റ ചെലവാണ്. അപ്പൊ തീറ്റ ചെലവ് കുറയ്ക്കും തോറും ഈ ഡയറി ഫാമിംഗ് ലാഭകരവും, എത്രത്തോളം നമുക്ക് തീറ്റയുടെ അളവ് കുറച്ച് മാക്സിമം നമുക്ക് ഉത്പാദനം കൂട്ടാം. പല ഫാം ഓപ്പറേഷൻസ് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയായിരിക്കണം ഫാമിലത്തെ ഡ്യൂട്ടീസ്. പിന്നെ അതുകൂടാതെ തീറ്റ പലതരം തീറ്റപ്പുല്ലുകള്, തീറ്റപ്പുല്ലുകള് എപ്പോഴൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ അത് സംസ്കരിക്കാം, അത് എന്താ പറയാ വളരെ ഉണക്കി സൂക്ഷിക്കുന്നത് എങ്ങനെ, അത് സഹലേജ് രൂപം എന്ന് പറഞ്ഞ വേറൊരു രൂപമുണ്ട്, അതിലെങ്ങനെ നമുക്ക് സൂക്ഷിക്കാം. പിന്നെ നമ്മൾക്ക് സംരക്ഷണ രീതിയിൽ ആരോഗ്യ സംരക്ഷണമൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഒരു ഹൈടെക് ഡയറി ഫാം ആണെങ്കിൽ അതിൽ എന്തൊക്കെ മെഷീൻസ് ഉണ്ട്, അതിന്റെ എങ്ങനെയൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈവൺ മിൽക്കിംഗ് മെഷീൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും, പാല് കറക്കുന്ന കറവ് യന്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ എക്കണോമിക്സ് പഠിക്കാനുണ്ട്, അതായത് ഡയറി ഫാം എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാം ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഫാർമറിന്റെ ആറ്റിറ്റ്യൂഡ് തൊട്ടിട്ടുള്ള മീൻസ് ആ ഓണ്ടർപ്രണറിന്റെ ആറ്റിറ്റ്യൂഡ് മുതൽക്ക് എങ്ങനത്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ പാൽ മാർക്കറ്റ് ചെയ്യാതെ എങ്ങനെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ വിഷയത്തിൽ വരുന്നത്. അപ്പോ ഏത് എച്ച് എസ് സി കോഴ്സുകളുടെയും അടിസ്ഥാന ഉദ്ദേശം എന്താന്ന് വെച്ചാല് കുട്ടിയെ സ്വയം തൊഴിലിനെ പ്രാപ്തിയാക്കുക അല്ലെങ്കിൽ പ്രാപ്തനാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ കുട്ടിക്ക് ഈ പറഞ്ഞ എന്ത് കാര്യങ്ങളിലും സ്വയം ചെയ്യാനായിട്ട് കഴിവ് ലഭിക്കും. ബ്രീഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, തീറ്റ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് ലഭിക്കും, തീറ്റയുടെ പുൽകൃഷി, തീറ്റ പുൽകൃഷി ചെയ്യാനായിട്ടുള്ള കഴിവ് കുട്ടിക്ക് ലഭിക്കും. അത് സംസ്കരണം ഒരു അളവ് വരെ, അതായത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള തിയറി കുട്ടിക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ഫാമിലൊരു കൊണ്ടുവിട്ട എന്താണ് പശു എന്താണ് ഇരുമ എന്നുള്ള അത് അറിയാത്ത പിള്ളേരുണ്ട് ഇപ്പം. അപ്പൊ അങ്ങനെയൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു ഫാമിലെ കുട്ടിയിൽ വരേണ്ടത്, ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുട്ടിക്ക് സ്വയം ഒരു അവബോധം ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ ക്ലാസ് റൂമിലുള്ള പഠനം മാത്രമല്ല ഇവിടെ വി എച്ച് എസ്സിൽ വരുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷന് പുറത്ത് പ്രധാനമായിട്ട് ഇപ്പൊ നമുക്കാണെങ്കിൽ ഫാമാണ്, ഫാം ഒരു സ്കൂളിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ കുട്ടി സ്കൂളിലിരുന്ന് തിയറി കാണുന്നു, കമ്പ്യൂട്ടറിലെ പശുവിനെ കാണുന്നു, ഇത് മാത്രമല്ലാതെ സ്കൂളിൽ നിന്ന് പുറമെ കുട്ടിക്ക്
എന്താണ് ഫാം എന്നും എന്താണ് എനിമൽ എന്നും എങ്ങനെയാണ് മൃഗം ഫാമിൽ നടത്തുന്നത് എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് ഇതെല്ലാം പഠിപ്പിക്കാനായിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് ഇപ്പൊ NSQF ആയപ്പം 4 ദിവസമാണ് ഫസ്റ്റ് ഇയറിന് ആ ട്രെയിനിങ് കുട്ടിക്ക് ലഭിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഇയർ വീണ്ടും 8 ദിവസത്തെ ട്രെയിനിങ് ആണ്. ഈ വർഷം അത് ചെറിയ രീതിയിൽ അവേഴ്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ചിലപ്പോ 1-2 ദിവസം കൂടുമായിരിക്കും. അങ്ങനെ ഓരോ ഇൻഡസ്ട്രി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് അതെല്ലാ വൊക്കേഷണൽ കോഴ്സിലും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ മണ്ണുത്തി അടുത്തായതുകൊണ്ട് കൂടുതലും മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഫാമിലാണ് കുട്ടികൾക്ക് കൊണ്ടുപോകുക. കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ വളർത്തുന്നത് കുട്ടികൾക്ക് കാണാമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കൂടുതലും മണ്ണുത്തശ്ശൂരായതുകൊണ്ട് അങ്ങനെ മണ്ണുത്തിയിലേക്ക് കൊണ്ടു. അതുപോലെ ഓരോ സ്ഥലത്തും അതുപോലെ തന്നെ. അതൊന്നാമത്തെ ഒരു പ്രത്യേകത. ഇത് കൂടാതെ PTC അഥവാ പ്രൊഡക്ഷൻ കം ട്രെയിനിങ്. അപ്പൊ നമ്മൾ ഇവിടെ പാലിനെ കുറിച്ച് പഠിക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ കുട്ടിക്ക് ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ഉണ്ടാക്കാനുള്ള ഒരു ഒരു ഫെസിലിറ്റി, അതായത് അങ്ങനെ സാധനങ്ങളും റൂമും ലാബും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ അവിടെ വെച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അതെങ്ങനെ ഒരു മാർജിൻ ഇട്ടിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് വിപണനം ചെയ്തിട്ട് എങ്ങനെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം. അപ്പൊ അതായത് ഒരു സംഭവം ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ചെറിയ രീതിയിലൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കുട്ടിക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഇത് കൂടാതെ ഒരു 10 എക്സ്പെർട്ട് ക്ലാസ് ഓരോ ഇയറും ഉണ്ട്. അത് കൂടുതലും ഫീൽഡ് ലെവലിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവരെ അങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അധ്യാപകർ തന്നെ ഇങ്ങനത്തെ ആൾക്കാരെ എക്സ്പെർട്ടുകൾ തെരഞ്ഞെടുക്കും. അത് ഓരോ ലെവലിൽ അവര് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, ഡെയിലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് എങ്ങനെ അവർ സക്സസ് ആയി, അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഫാമേഴ്സിനെ അല്ലെങ്കിൽ എന്റർപ്രണേഴ്സിനെ കണ്ടുപിടിച്ച് അവരുടെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെയായിരിക്കും ഇനി ഈ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, എങ്ങനെ അത് ഫേസ് ചെയ്യാം, എങ്ങനെയാണ് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ എക്സ്പെർട്ട് ക്ലാസ്സുകളിൽ അവർക്ക് നല്ല ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയമായിട്ട് കരിയർ ഗൈഡൻസിലൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ED എന്നുള്ള ED കാബിന്റെ ഭാഗമായിട്ട് ഫീൽഡ് വിസിറ്റുകൾ ഉണ്ട്. അത് പലതരം സ്കൂൾ പലതരം ഫാമുകളിലേക്ക് നമുക്ക് പോവാറുണ്ട്. 1-2 ഫാമുകളിലേക്ക് നമ്മൾ ഒരു വർഷം കുട്ടിയെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ അവിടുന്ന് ഒരു ഹൈടെക് ഫാം, കോലാഹലമായിട്ടുള്ള ഹൈടെക് ഫാമിൽ പോയിരുന്നു. അതിനു മുമ്പ് തുമ്പൂർ മൊഴി ഫാം, നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി റൂട്ടിലുള്ള തുമ്പൂർ മൊഴി ഫാമിൽ പോയിരുന്നു. തിരുവിഴാംകുന്ന് ഉള്ളൊരു ഫാമുണ്ട്, അവിടെ പോയിരുന്നു. പാലക്കാടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്തുള്ള നല്ല ഹൈടെക് ആയിട്ടുള്ള ഫാമുകളിൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയും കുട്ടികൾക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ പഠിത്തത്തിൽ വരുന്നത്. വെറുതെ ക്ലാസ്റൂം സ്റ്റഡി മാത്രമല്ല, ഔട്ട്സൈഡ് ദ ക്ലാസ്റൂം കുട്ടികൾക്ക് ഒരുപാട് VHSE പഠിക്കാനുണ്ട്. ഇനി അടുത്ത സാറിന്റെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചു. അപ്പം കുട്ടിക്ക് ചില കുട്ടികൾക്ക് ഈ +2 പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും തുടർ പഠനത്തിനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അതായത് 12-ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ഒരു ജോലി അല്ലെങ്കിൽ ഒരു വ്യവസായി ആവുക അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആവുക എന്നുള്ള നമ്മുടെ കാലത്ത് നിന്ന് പ്രായോഗികമല്ല. അപ്പൊ കൂടുതൽ കുട്ടികളും ഹയർ സ്റ്റഡീസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഹയർ സ്റ്റഡീസ് പോവുകയാണെങ്കിൽ നമ്മുടെ പണ്ട് പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പ് എടുത്ത വിദ്യാർത്ഥി എന്തൊക്കെ പോയെന്നും അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന ബയോമാത്സ് എടുക്കുന്ന ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി എന്തിനൊക്കെ പോകാം, മാത്സ് ഇല്ലാത്ത എന്തിനും ഈ കുട്ടിക്കും ഓപ്റ്റ് ചെയ്യാം. കൂടുതലായിട്ട് മെഡിക്കൽ സ്ട്രീം ആയിരിക്കും കുട്ടികൾക്ക് പോകാൻ പറ്റുക. അതല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് എടുക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അങ്ങനെ കുട്ടിക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് പോവാം. അതല്ലെങ്കിൽ മെഡിക്കൽ സ്ട്രീം എൻട്രൻസ് കുട്ടിക്ക് എൻട്രൻസ് എഴുതാം. എൻട്രൻസിൽ കിട്ടുന്ന എന്തിനും MBBS മുതലുള്ള എല്ലാ ഓപ്ഷനും കുട്ടിക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഫിസിയോതെറാപ്പി, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കേസുകൾ പോവാം. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോവാം. സയൻസ് പഠിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും കുട്ടികൾ എലിജിബിൾ ആണ്. ഇനി ചില കുട്ടികൾ ഇപ്പം മൃഗസംരക്ഷണം തന്നെ ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾ ആ രീതിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഹയർ സെക്കൻഡറിയിൽ +2 പഠിച്ച ഒരു കുട്ടി എന്തിനൊക്കെ പോകുന്നു, സയൻസ് പഠിച്ച കുട്ടി എന്തിനൊക്കെ പോകുന്നു, അതെല്ലാം VHSE പഠിച്ച കുട്ടികൾക്കും ഓപ്പൺ ആണ്. ഇത് കൂടാതെ മൃഗസംരക്ഷണമായിട്ട് സ്വയം സെൽഫ് അത് തന്നെ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഡിപ്ലോമ ഇൻ ഡയറി പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ലാബ് ലബോറട്ടറി ടെക്നിക്സ്, ഡിപ്ലോമ ഇൻ ഫീഡ് ടെക്നോളജി. ഇത് കൂടാതെ പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പോൾട്രി പ്രൊഡക്ഷന് ഡിപ്ലോമയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഡിപ്ലോമ കോഴ്സുകൾക്ക് പുറമെ ഒരു 3 വർഷ ഡിഗ്രി കോഴ്സ് കൂടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ പേര് പോൾട്രി പ്രൊഡക്ഷൻ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് എന്നാണ്.
ഇത് പാലക്കാട് ജില്ലയിലുള്ള തിരുവിഴാംകുന്ന് എന്ന സ്ഥലത്താണ് ഇതിന്റെ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അപ്രന്റീസ് ആയിട്ട് അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. 6 മാസം നമുക്ക് ചെറിയൊരു റെമ്യുനറേഷൻ അവർ ഇങ്ങോട്ട് തരും. അപ്രന്റീസ് ആയിട്ട് നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ അപ്രന്റീസ് ട്രെയിനിങ് ആണെങ്കിൽ ചിലപ്പോ ഒരു 1 ഇയറിന് ഡ്യൂറേഷൻ എടുക്കും, അല്ലെങ്കിൽ 6 മാസം ഡ്യൂറേഷൻ എടുക്കും കാലാവധിയിലാണ് എടുക്കുന്നത്. അപ്രന്റീസ് ആണെങ്കിൽ അവർ നിശ്ചിത ശതമാനം കുട്ടിക്ക് ഒരു സാലറി പോലെ 6000 രൂപയോ 8000 രൂപയോ അങ്ങനെ എത്ര ഒരു ചെറിയ റെമ്യുനറേഷൻ കുട്ടിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. പഠിക്കുകയും ചെയ്യും, അതിനൊപ്പം തന്നെ റെമ്യുനറേഷൻ ലഭിക്കുകയും ചെയ്യും. അതുകൂടാതെ ഇനി വെറ്റിനറി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ മെഡിക്കൽ എൻട്രൻസ് ഉണ്ടല്ലോ, അതിൽ 3 സീറ്റ് ഈ DFE SPF പഠിച്ച വിദ്യാർത്ഥികൾക്ക് റിസർവ്ഡ് ആണ്. അപ്പൊ സാധാരണ ഒരു മെഡിക്കൽ എൻട്രൻസ് എഴുതിയ കുട്ടിക്ക് വെറ്റിനറിക്ക് സീറ്റ് ലഭിക്കണമെങ്കിൽ 5000 ഉള്ളിലായിരിക്കണം ആ വിദ്യാർത്ഥിയുടെ റാങ്കിന്റെ നില. പക്ഷെ നമ്മുടെ കുട്ടികളാണെങ്കിൽ DFE പഠിച്ച കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ LSM പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് കുറേ കൂടി താഴ്ന്ന റാങ്ക് ആണെങ്കിൽ കൂടെ വെറ്റിനറിക്ക് സീറ്റ് ലഭിക്കും. ഒരു 15000 മുതൽ ഒരു 30000 വരെ റാങ്ക് താഴ്ന്നു പോയാലും സാധ്യതയുണ്ട്, കുട്ടിക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ സ്കൂളിൽ തന്നെ, അയ്യന്തോൾ സ്കൂളിൽ തന്നെ ഒരു വിദ്യാർത്ഥി ഇപ്പോ വെറ്റിനറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു വിദ്യാർത്ഥി മണ്ണത്തി വെറ്റിനറി കോളേജിൽ 2ാമത്തെ വർഷം പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ തന്നെ ഇങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എൻട്രൻസ് ചെയ്തുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ വെറ്റിനറിക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് സീറ്റ് റിസർവേഷൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, തൃശ്ശൂർ അടുത്തായതുകൊണ്ട് എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു സൗകര്യം എളുപ്പം ഉണ്ടല്ലോ അല്ലെ കുട്ടികൾക്ക്? അതെ അതെ, തൃശ്ശൂര് പണ്ടൊക്കെ കൂടുതൽ റാങ്ക് ഇവിടെ നിന്നായിരുന്നു. അപ്പോ തൃശ്ശൂർ ഭാഗത്തു നിന്നായിരുന്നു. ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതില്ലെങ്കിൽ ഇവൻ ഈ ലാസ്റ്റ് ഇയർ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ കുട്ടിക്ക് ഫസ്റ്റ് ചാൻസ് ഒരു ഒരു ഇതിന് പോവാതെ തന്നെയാണ്, ഒരു എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോവാതെ തന്നെയാണ് ആ കുട്ടിക്ക് വെറ്റിനറിക്ക് ലഭിച്ചത്. അപ്പൊ ജോലിയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്വയം തൊഴിൽ തന്നെയാണ്. പിന്നെ ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്ക് അങ്ങനെ പോവാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഗവൺമെന്റ് സെക്ടറിൽ വരുമ്പം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്നുള്ള ഒരു ജോലിയെ കുറിച്ച് കുട്ടികൾക്ക് അറിയുമായിരിക്കും വിചാരിക്കുന്നത്. അതായത് വെറ്റിനറി ഹോസ്പിറ്റലിൽ വെറ്റിനറി ഡോക്ടർ ഉണ്ടാവും, അതിന് തൊട്ട് താഴെ ഒരു ഒരു പോസ്റ്റ് ഉണ്ട്, അതാണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. ആ ഒരു പോസ്റ്റിന്റെ അടിസ്ഥാന യോഗ്യത വരുന്നത് ഈ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ്. അപ്പോ ഈ PSC ആയതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ കോഴ്സ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഈ DFE-യും SPF ഒക്കെ പായി വരുന്നേയുള്ളൂ. LSM എത്ര നാളും അതിന്റെ അടിസ്ഥാന യോഗ്യത, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നുള്ള നമ്മുടെ പണ്ടത്തെ പേരായിരുന്നു അതിന്റെ അടിസ്ഥാന യോഗ്യത. ഇപ്പം ഇപ്പോ DFE SPF ഒക്കെ ആയിട്ടേ ഉള്ളൂ, 2-3 വർഷം ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആ പേരുകൾ കൂടെ അതിൽ PSC അടിസ്ഥാന യോഗ്യതയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ഓരോ പഞ്ചായത്തിലും വെച്ച ഓരോ വെറ്ററി ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ, അതിലെല്ലാ വെറ്ററി ഡോക്ടർ സോറി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരും എല്ലാ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പഠിച്ച വിദ്യാർത്ഥികളായിരിക്കും. ഏറ്റവും ആദ്യം 10ാം ക്ലാസ് ആയിരുന്നു അതിന്റെ അടിസ്ഥാന യോഗ്യത, അതിനുശേഷം ആണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പഠിച്ച കുട്ടികൾക്ക് അതായത്. ഇത്രയാണ് പ്രധാന ജോലി സാധ്യതകൾ നമ്മുടെ ഇതിൽ വരുന്നത്. ഈ കോഴ്സിൽ എത്ര കുട്ടികളുണ്ട് പ്രവേശനം ലഭിക്കും? ഒരു ബാച്ചിലെ 30-31 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ സ്കൂളില് ഒരു DFE കോഴ്സിന് 31 വിദ്യാർത്ഥികളും ഒരു SPF ആണെങ്കിൽ അതിന് വേറെ 31 വിദ്യാർത്ഥികളും, ഇരിങ്ങാലക്കുടി ആണെങ്കിൽ 31+31 62 വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കും. സ്വാഭാവികമായിട്ട് ഈ ഇവിടെ നിന്ന് പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ വരികയോ കോണ്ടാക്ട് ഒക്കെ ഉണ്ടാവുമായിരുന്നോ? അങ്ങനെ അവരിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ലഭിക്കുമായിരുന്നോ, ലഭിക്കുന്നുണ്ടോ? കുട്ടികൾ വരാറുണ്ട്. അവരും ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മേഡം? അത് ചില വിദ്യാർത്ഥികൾക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല, സെക്ഷൻ താല്പര്യം ഉണ്ടാവില്ല, അവര് വേറെ സെക്ഷനിലേക്ക് പോകും. പേരെ മൃഗസംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇയർ ഔട്ട്സൈഡ് റഷ്യയിൽ ഒരു കുട്ടി പഠിച്ചിരുന്നു. ആ കുട്ടി ചെറിയ സയൻസുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അവിടെ പോയിട്ടും എടുത്തത്. അപ്പൊ അങ്ങനെയാണ്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളവർ ഈ വിഷയത്തിൽ തന്നെ നിൽക്കും. പിന്നെ വെറ്റിനറി ഞാൻ പറഞ്ഞല്ലോ, വെറ്റിനറിക്ക് ഇതുപോലെ നമ്മുടെ ഈ വിഷയം പഠിച്ചത് കൊണ്ടാണ് ആ കുട്ടികൾക്ക് ഫസ്റ്റ് ചാൻസിലൊക്കെ എൻട്രൻസ് ലഭിക്കാനൊക്കെ സാധ്യതയുണ്ടായിട്ടുള്ളത്. എൻട്രൻസ് വെറ്റിനറിക്ക് സെലക്ഷനൊക്കെ കിട്ടിയത്. ഈ
ഇതിന്റെ വൊക്കേഷണൽ കോഴ്സുകൾക്ക് വരുമ്പോ വരയ്ക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടോ, ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെ ആയിട്ട്? അതായത് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് പറയുന്ന എല്ലാ പ്രാക്ടിക്കൽസും കൂട്ടി ചെയ്യണം. തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽസും ഉണ്ട്. അത് വരയ്ക്കാനൊക്കെ ഉണ്ടാവും, ബയോളജിന്റെ വരയ്ക്കാനുണ്ട്. അതേപോലെ തന്നെ വൊക്കേഷണൽ വിഷയങ്ങൾക്കും നമുക്ക് റെക്കോർഡ് ഉണ്ട്. ഈ വൊക്കേഷണൽ വിഷയങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കുട്ടിക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അത് പുറമേ നിന്നുള്ള ഒരു വിദ്യാലയത്തിലെ അധ്യാപികയാണ് വന്ന് അസസ് ചെയ്യാൻ. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും ഇവരുടെ പ്രാക്ടിക്കൽ എക്സാമിന് നമ്മളുടെ VHS സ്കൂളിൽ നിന്നുള്ള അധ്യാപികയല്ല വരുന്നത്, പുറമേ നിന്നുള്ള ഒരു എക്സ്പെർട്ട് ആണ് വരുന്നത്. അത് നമ്മളെല്ലാം അപ്പോയിന്റ് ചെയ്യുക. സെൻട്രൽ തരത്തിലാണ് അതിന്റെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കുട്ടികളെ വീട്ടില് ജീവികളെ വളർത്തലോ മൃഗങ്ങളെ വളർത്തലോ അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ അതിന്റെ, അതായത് നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ ഇപ്പൊ കൊറോണയ്ക്ക് ആയിട്ട് കുട്ടികൾക്ക് എന്താ പറയാ ക്ലാസ്സുകളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ NSS VHSE നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ അവിടെ ഇല്ലെങ്കിലും NSS ഉണ്ടില്ല, എന്തോ സ്കൂളിലില്ല, പക്ഷെ ഒരുവിധം എല്ലാ VHSE സ്കൂളുകളിലും നല്ല സ്ട്രോങ് ആയിട്ട് NSS ഉണ്ട്. അതിന്റെ പ്രവർത്തകര് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇയർ ഇതുപോലെ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രവർത്തനം അവര് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ കോഴികളെ ലഭിക്കുകയും തീറ്റ ഫ്രീ ആയിട്ട് ലഭിക്കുക, എല്ലാ കുട്ടികൾക്കല്ല, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പല സ്കൂളിൽ നിന്ന് അവർ സെലക്ട് ചെയ്തു. ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകൾ ആദ്യം കൊടുത്തു. അതിൽ ഓരോ മേഖലയിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ തെരഞ്ഞെടുത്തു. അതിന് കോഴി വികസനമായിട്ട് കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കുട്ടികളെ എല്ലാ സ്കൂളിൽ നിന്നും തെരഞ്ഞെടുത്തു. അവർക്ക് കോഴികളെ കൊടുക്കുകയും അവർക്ക് ഇപ്പോഴും അതിന്റെ തീറ്റ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ആഴ്ച വീതം തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ നമ്മുടെ സ്കൂളിലുള്ള വിദ്യാർത്ഥികളും ഉണ്ട്, അതുപോലെ എല്ലാ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കഴിഞ്ഞ പ്രാവശ്യം NSS ആഭിമുഖ്യത്തിൽ കോളേജും VHSE NSS കൂടെ യോജിച്ച് അങ്ങനെ ചെയ്തിരുന്നു. കോളേജിലും ഉണ്ട് കേട്ടോ NSS വിഭാഗം, അവരും നമ്മളും കൂടെ ചെയ്തിട്ട് അവർക്ക് അങ്ങനെ കിട്ടിയിരുന്നു. അതും ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് അല്ലേ മാഡം? ആ കുട്ടികൾക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഈ വർഷമൊന്നും കൊടുത്തിട്ടില്ല, കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുന്നത്. അത് ഓരോ വർഷവും NSS പ്രവർത്തനം ഏത് രീതിയിലാവും എന്നൊക്കെ പറയാൻ പറ്റിയാലും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അതിന് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം തന്നെ, മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് ഇങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാല് ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ സ്കൂളിൽ വരുന്ന 90% വിദ്യാർത്ഥികളും മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചവർ തന്നെയാണ് വരുന്നത്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ, നമ്മൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മുടെ എല്ലാ അധ്യാപകരും ഏറ്റവും സരളമായ ഭാഷയിൽ മലയാളത്തിൽ തന്നെയാണ് കുട്ടികൾ ക്ലാസ് എടുക്കുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിൽ കുട്ടികൾക്ക് ഏത് ഭാഷയിലും എഴുതാം, ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ എഴുതാം, മലയാളത്തിൽ എഴുതണമെങ്കിൽ എഴുതാം. ഇവർക്ക് പഠിക്കുന്ന ബുക്കുകളിൽ മലയാളം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്കുകളും കൂടെ ഉണ്ട്, ഇവരുടെ ഗൈഡുകൾ പോലെയുള്ള ബുക്ക് സാധനങ്ങളുണ്ട്. അത് ടീച്ചർമാര് വരുത്തി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് അറിയുന്നത് ഇവിടെ ഒരു ബുദ്ധിമുട്ടിനൊരു കാരണമേ അല്ല. സംബന്ധിച്ച് കൂടുതൽ ആയിട്ട് എന്താണ് പറയാനുള്ളത് മാഡം? ഇത് സംബന്ധിച്ച് എല്ലാ വിഷയവും കവർ ചെയ്തെന്ന് തോന്നുന്നു. വളരെയധികം എന്താ പറയാ, വൈറ്റ് കോളർ ജോബിലേക്ക് പോവാന്ന് ഉദ്ദേശിക്കാത്ത ഒരു കുട്ടികൾക്കൊക്കെ, മൃഗസംരക്ഷണമൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഒരു പോലെ. അപ്പൊ ഞാൻ സംസാരിച്ചത് ഇപ്പൊ മൃഗസംരക്ഷണം മാത്രമായിട്ടാണ് കേട്ടോ. അവിടെ ഓരോ സെക്ഷനിലും ഉണ്ട്. ഇപ്പൊ അഗ്രികൾച്ചർ, ഇപ്പൊ ഞാൻ വെറ്റിനറിക്ക് റിസർവേഷൻ DSE പഠിച്ച കുട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞതേപോലെ തന്നെ അഗ്രികൾച്ചർ കിട്ടാനും അഗ്രികൾച്ചർ പഠിച്ച കുട്ടിക്ക് VHSE അഗ്രികൾച്ചർ കഴിഞ്ഞ കുട്ടിക്ക് റിസർവേഷനും ഉണ്ട്. അങ്ങനെ ഓരോ വിഭാഗത്തിനും അതിന്റേതായ പ്രത്യേകതകളുണ്ടെന്ന് പറയാണ്. ഞാനിപ്പോ മൃഗസംരക്ഷണം മാത്രം സംസാരിക്കും. വളരെയധികം നമ്മുടെ ഇവിടുത്തെ പോയ കുട്ടികൾ ഒരുപാട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അതില് വേറെ ആരും അപ്ലൈ ചെയ്യാനില്ല, നമ്മുടെ കുട്ടികൾ മാത്രം അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് തന്നെയേ കിട്ടുള്ളൂ. എന്തായാലും കേരളത്തിലുള്ള LSM പഠിച്ച കുട്ടികൾ മാത്രമേ ഈ LS ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായിട്ടുള്ളൂ. അപ്പൊ അതും അതൊരു വലിയൊരു കാര്യം തന്നെയാണല്ലോ അല്ലേ. സ്വയം തൊഴിൽ അങ്ങനെ നോക്കാം, പിന്നെ ഡിപ്ലോമ പഠിക്കുന്നവർക്ക് അങ്ങനെ പോവാം. വളരെ നല്ലതാണ്, ഏത് VHSE കോഴ്സുകളാണെങ്കിലും വളരെ നല്ലതാണ് കുട്ടികൾക്ക്. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഉയർന്ന നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വളരെ നല്ല രീതിയിൽ അവര് പഠിച്ചു പോവാണെങ്കിൽ വളരെ നല്ലതാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനും നല്ലതാണ്. പിന്നെ വീട്ടിലെ മൃഗങ്ങളെ വളർത്തുന്നവരാണെങ്കിൽ അത്യാവശ്യം അതിനെ കുറിച്ചൊരു
അവബോധം ഉണ്ടാവും കുട്ടികൾക്ക്. കുറെ വിദ്യാർത്ഥികളൊക്കെ അങ്ങനെയാണ്, പശു വീട്ടിലുള്ളവര് അല്ലെങ്കിൽ കോഴി വീട്ടിലുള്ളവര്, അലങ്കാര പക്ഷികളെ വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ നോക്കി വന്ന് ചേരുന്നവരുണ്ട്. പിന്നെ വെറ്റിനറിക്ക് എൻട്രൻസ് എന്നുള്ളൊരു അത് കിട്ടുമെന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ വന്ന് ചേരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പെൺകുട്ടികളുടെ പ്രവേശനം ഇങ്ങനെ ഉണ്ടോ? അതോ ആള് വരുന്നത് പ്രവേശനം ഉണ്ടെങ്കിൽ തന്നെ വരുന്നത് കുറവാണോ? ഇങ്ങനെയാണ്? അല്ല, അത് ഒരേ ഇയർ പോലെ ആയിരിക്കും. ചില കൂടുതലും പെൺകുട്ടികളാണ് ഇപ്പോഴൊക്കെ കുറെ വർഷങ്ങളായിട്ട്. ചില വർഷങ്ങൾ മാത്രം നമ്മള് ഒന്നോ രണ്ടോ നമ്പറിന് വ്യത്യാസമേ ഉള്ളൂ. കൂടുതൽ ഭയങ്കര വ്യത്യാസം ഒന്നും ഉണ്ടാവാറില്ല. കൂടുതൽ ഈക്വൽ ആയിട്ടുള്ള പോലെ തന്നെയാണ്. അസുഖങ്ങളെ കുറിച്ച് അതിനുള്ള റെമഡീസിനെ കുറിച്ചോ എന്തെങ്കിലും പ്രതിപാദ്യങ്ങളൊക്കെ ഇതിൽ വരുമോ ഈ കോഴ്സിലെ ഘടനയിൽ? ഇവർക്ക് സിലബസ് പ്രകാരം കുറച്ച് അസുഖങ്ങളുണ്ട്, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതുണ്ട്. ട്രീറ്റ്മെന്റ്, അതായത് ചികിത്സ ഇല്ല, അത് ചെയ്യാൻ അവർക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് പറ്റില്ല. എന്നാല് പ്രധാന രോഗങ്ങള്, അതിൽ നിന്ന് എങ്ങനെ സംരക്ഷണം, പിന്നെ എന്തൊക്കെ ഡെഫിഷ്യൻസീസ് വരാം, അതുകൊണ്ടുള്ള രോഗങ്ങള്, അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. അതായത് ഒരു പശുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന് എന്തെങ്കിലും രോഗലക്ഷണം കണ്ടിരുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞെടുക്കുന്നുണ്ട് നടത്തും അല്ലേ? എല്ലാ രോഗങ്ങൾക്കും ഇല്ലേ, പ്രധാന രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കുളമ്പ് രോഗം, ആന്ത്രാക്സ്, അജിട് വീക്കം, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട രോഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ മൃഗങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ തീറ്റ മാറിയ തന്നെ മൃഗങ്ങൾക്ക് രോഗം വരുമല്ലോ. ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള അറിവ് അവർക്കില്ല. പ്രധാനമായിട്ടും എന്താ പറയാ, കൃത്രിമ ബീജ സങ്കലനം, അതിനെ കുറിച്ചിട്ടുള്ള അറിവുകള് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. അതില് മാഡം ശരിക്കും വിശദമായി തന്നെ VHSCയിലെ ഘടനയെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കോഴ്സ് അതിന്റെ അത് പഠിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പ്രസ്തുത കോഴ്സിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടും ഒക്കെ വിശദമായി തന്നെ ചാനലിന് വേണ്ടിയിട്ടും ചാനലിന്റെ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ മാഡത്തിന്റെ സമ്മതത്തോടു കൂടിയിട്ട്, അനുവാദത്തോടു കൂടിയിട്ട് ഈ വോയിസ് മെസ്സേജ് ഈ അത് വീഡിയോ ആക്കി മാറ്റിയ ശേഷം ഫിസിക്സ് വിദ്യാലയം എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഒരിക്കൽ കൂടി മാഡത്തിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, എന്നെ ഇങ്ങനൊരു ഇതിന് ക്ഷണിച്ചതിനും ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് കുട്ടികൾക്ക് അവസരം കൊടുത്തതിനും സാറിന്റെ എഫർട്ടിനും എല്ലാം കൂടെ എന്റെ ഭാഗത്തുനിന്ന് നന്ദി പറയുന്നു.